സിവർലൈനിൽ വിമർശനവുമായി സിപിഐ. ചില കാര്യങ്ങൾ സർക്കാർ തിരുത്തണമെന്ന് സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പറഞ്ഞു. പദ്ധതി എതിർക്കുന്ന എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ശത്രുക്കളല്ലെന്നും ഉദ്യോഗസ്ഥർ എന്തിനാണ് ധൃതി കാട്ടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ആശങ്കകൾ പരിഹരിച്ചാൽ ജനങ്ങൾ തന്നെ പ്രതിപക്ഷത്തിനെതിരെ രംഗത്തു വരുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ഗവൺമെന്റിനെയും ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയും ബോധപൂർവമായ പരിശ്രമവും ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തിരുത്തലുകൾ വേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനങ്ങൾ വളരെ ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് ആരെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് കേരളയിലല്ല ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അത്രയും ധൃതി കാണിക്കുന്നത്? ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് പാരിസ്ഥിതിക വിഷയങ്ങളിലും സാമൂഹ്യ ആഘാത പഠനങ്ങളിലുമെല്ലാം ഗവൺമെന്റ് കൈക്കൊള്ളുന്ന സമീപനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. പ്രശാന്ത നായർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, സിവർ ലൈനിൽ സിപിഎം സർക്കാർ നിലപാടിൽ എന്ത് മാറ്റമാണ് സിപിഐ ആവശ്യപ്പെടുന്നത്? ജെയിംസ്, സംസ്ഥാന വ്യാപകമായിട്ട് ഈ സിൽവർ ലൈൻ സർവേയുടെ പേരിൽ ഇപ്പോൾ പോലീസ് ജനങ്ങൾക്ക് മേൽ നടത്തുന്ന ബലപ്രയോഗത്തിൽ ഉള്ള കടുത്ത അതൃപ്തിയാണ് സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബുവിന്റെ വാക്കുകളിൽ ഉള്ളത്. അദ്ദേഹം കൃത്യമായിട്ടും സിപിഎം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിന്നുള്ള വ്യത്യാസം എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന്, ഈ സമരത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുണ്ടെന്നും കോൺഗ്രസും ബിജെപിയും ചേർന്ന് ജനങ്ങളെ ഇളക്കിവിടുകയാണെന്നുള്ള നിലപാട് സിപിഎം നേതാക്കൾ തുടർച്ചയായി പറയുമ്പോഴാണ് ഈ വീട് നഷ്ടമാകുന്ന ജനങ്ങളുടെ ആശങ്ക കാണണം എന്ന് സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പറയുന്നത്. മാത്രമല്ല, ഈ പദ്ധതിയെ എതിർക്കുന്ന എല്ലാവരും ഇടതുപക്ഷ വിരുദ്ധർ അല്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പദ്ധതിയെക്കുറിച്ച് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴല്ലെങ്കിൽ ഇത് എപ്പോൾ നടപ്പിലാക്കണം എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കണം എന്ന്. ഇവിടെ പ്രകാശ് ബാബു ചോദിക്കുകയാണ്, ഈ ഉദ്യോഗസ്ഥർ ഇത് ധൃതി കാണിക്കരുത്, അത്ര ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ട കാര്യമല്ല, ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചിട്ട് വേണം ഇത് നടപ്പിലാക്കാൻ. ഈ പദ്ധതി, അദ്ദേഹം കൃത്യമായി പറയുന്ന വാക്ക് എന്ന് പറയുന്നത്, ഇന്ന് തന്നെ ഈ പദ്ധതി ചെയ്തേ ഒക്കൂ എന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് മുഖ്യമന്ത്രി പറയുന്ന ആ കാര്യവുമായിട്ട് നേരെ അതിന് വൈരുദ്ധ്യമുണ്ട്. ഈ കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സിപിഐക്കുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രകാശ് ബാബു ഇന്നിവിടെ തിരുവനന്തപുരത്ത് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, പ്രശാന്ത്.